ആനുകാലിക പ്രസക്തിയുള്ള ആക്ഷേപഹാസ്യ ചിത്രമായ രണ്ടിനെ ഇരുകൈകളും നീട്ടി സ്വീകരിച്ച് പ്രേക്ഷകർ. പ്രസക്തിയുള്ള വിഷയത്തെ മികവാർന്ന രീതിയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ചിത്രത്തിന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. കാര്യപ്രസക്തിയുള്ള നല്ലൊരു സിനിമ. ഈ സമയത്ത് പറ്റിയ ഒരു സിനിമ എടുത്തിരിക്കുകയാണ്. നല്ല രീതിയിൽ ഓടും. ഓൾ ദി ബെസ്റ്റ്. വെരി നൈസ് മൂവി. രണ്ട് പോലെയുള്ള ചിത്രങ്ങൾ ഇനിയും ഈ നാടിന് ആവശ്യമാണെന്നാണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത്. നമ്മുടെ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു കുഞ്ഞ് നല്ല പടം. സാമൂഹ്യ പ്രസക്തി എന്ന് പറയാൻ പ്രത്യേകിച്ച് കാരണം നമ്മൾ എന്താ പറയുക, നമ്മുടെയൊക്കെ ഈ പറയുന്ന പോലെ മനസ്സിൽ കുറേ വിഷങ്ങൾ ഈ കുറേ നാളുകളായിട്ട് കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു അനന്തരഫലം നാളെ കേരളം അനുഭവിക്കാൻ പോകുന്ന കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പച്ചയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ പടങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ നാടിന് ആവശ്യമാണ്. കാരണം നമ്മളെ ഈ പറയുന്നത് പോലെ ഒരു പ്രസംഗം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിനേക്കാളും നല്ലൊരു സിനിമയിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ കയറും. ഈ സിനിമ നമ്മുടെ മനസ്സിൽ അങ്ങനെ കയറുന്നൊരു സാധനമായിരിക്കും. ഇതെന്തായാലും ആളുകൾ കണ്ടിരിക്കേണ്ട പടമാണ്. ഇന്ന് തീർച്ചയായിട്ടും ഒരുപാട് റിലവൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മികച്ച ഒരു പ്രമേയമാണ്. സംവിധായകനും നിർമ്മാതാവും ഒക്കെ സ്വീകരിച്ചിരിക്കുന്ന ഒരു മികച്ച പ്രമേയമാണ്. അത് നല്ല രീതിയിൽ കൈയടക്കത്തോടുകൂടി സംവിധാനം ചെയ്തിട്ടുണ്ട്. കേന്ദ്ര കഥാപാത്രങ്ങളായ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അന്ന രേഷ്മ രാജൻ, ടിനി ടോം, മറീന മൈക്കിൾ തുടങ്ങിയവരും മികച്ച പ്രകടനമാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇപ്പൊ പ്രസന്റ് ആയിട്ട് നടക്കുന്ന സംഭവങ്ങളാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ ശരിക്കും വിഷ്ണു എല്ലാവരും നല്ല രീതിയിൽ അഭിനയിക്കുകയും ചെയ്തു. അത് കറക്റ്റ് ആയിട്ട് മെസ്സേജ് എനിക്ക് കിട്ടി. ഇതെല്ലാവർക്കും കിട്ടും എനിക്ക് തോന്നുന്നത്. ആ സെയിം ഫീലിംഗ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പടം പഴയ കാലത്തതും പുതിയ കാലത്തതൊക്കെ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സിനിമ, അത് ഇഷ്ടപ്പെട്ടു. ഐ ഹോപ്പ് ദാറ്റ് ഈ കാണുന്നവർക്ക് ഈ മെസ്സേജ് ഒന്ന് കാണാൻ പറ്റും. പറഞ്ഞ എല്ലാം പൊളിറ്റിക്സ് ആയാലും റിലീജിയൻ ആയാലും കാസ്റ്റ് ആയാലും എല്ലാ മനുഷ്യന്മാരും ഒന്നൊന്നല്ലേ. ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തെ വ്യക്തമായി കൈകാര്യം ചെയ്യുന്ന സിനിമയാണിതെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം അഭിപ്രായപ്പെട്ടു. സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ഈ ചിത്രത്തിൽ പറയുന്നത്. ഇതിലെ കഥാപാത്രങ്ങൾ വളരെ മികച്ചതായിട്ടാണ് ചെയ്യുന്നത്. കാരണം വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആയിരുന്നാലും ടിനി ടോം ആയിരുന്നാലും അവർക്ക് വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. നല്ല ഡയറക്ഷൻ. അപ്പോൾ എല്ലാവരും ഈ ചിത്രം കാണണം എന്നാണ് ഞാൻ പറയുന്നത്. നല്ല സിനിമ തീർച്ചയായും കാണേണ്ടതാണ്. ചെറുപ്പക്കാരെല്ലാം കാണേണ്ട നല്ല ചിത്രം. ജനങ്ങൾക്ക് ഈ സിനിമയിൽ നിന്നും ഈ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം നല്ലതുപോലെ മനസ്സിലാവും. ആ നല്ല സിനിമ, നല്ലൊരു സിനിമ, നല്ലൊരു മെസ്സേജ് ഉണ്ട്. അത് എല്ലാവർക്കും കാണാൻ പറ്റിയ സിനിമ. രാഷ്ട്രീയമൊക്കെയും അതിൻ്റെയൊക്കെ പിന്നിൽ പല നേട്ടങ്ങളുണ്ടല്ലോ. ആ തലമുറകൾ മാറി ചിന്തിക്കേണ്ട ഒരു സമയമായി എന്നുള്ളതിൻ്റെ ഒരു ഭാഗമാണ് സിനിമ. ഫൈനൽസ് എന്ന വിജയ ചിത്രത്തിന് ശേഷം ഹെവൻലി മൂവീസിന്റെ ബാനറിൽ പ്രജീവ് സത്യവ്രതൻ നിർമ്മിച്ച് സുജിത് ലാൽ സംവിധാനം ചെയ്ത ഈ ചിത്രം കേരളത്തിലെ 200-ൽ പരം തിയേറ്ററുകളിലാണ് പ്രദർശിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ വർത്തമാന കാലത്ത് എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ, അതിന് പ്രത്യേക ഒരു ഡിസ്ട്രിക്റ്റോ ഒരു സ്റ്റേറ്റോ അല്ല, എന്താണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നതിന് എല്ലാവരും മനസ്സിലാക്കേണ്ട, എല്ലാവരും ഉൾക്കൊള്ളേണ്ട ഒരു മെസ്സേജ് ഈ പടത്തിലൂടെ വിദ്യാസമ്പന്നരായ വിദ്യാഭ്യാസമുള്ള എല്ലാവർക്കും ഇതിലെ മെസ്സേജ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അൺനെസസറി ഒരു കാരണവുമില്ലാതെ ഒരു ആവശ്യവും പോലും ഇല്ലാതെ വെറുതെ വെട്ടും കൊത്തും മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കോലാഹലങ്ങളിൽ നിന്നും സാധാരണ ജനങ്ങൾക്കൊരു മുക്തി, സാധാരണ ഉള്ള ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു അവസരം, നമ്മളുടെ മതമായാലും രാഷ്ട്രീയമായാലും മറ്റുള്ള ഏത് സംഘടനകളായാലും അവരുടെ സാധാരണ ജനങ്ങളുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് മുമ്പോട്ട് വരാനുള്ള ഒരു മെസ്സേജാണ് ഈ പടത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, HP News, ആറ്റിങ്ങൽ.